ഹായ് യോൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നല്ല നാടൻ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാനായിട്ട് അറിയാവുന്നവരും അറിയാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് അറിയാത്തവർക്ക് എന്തായാലും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പം നമ്മുടെ നല്ല നാടൻ തേങ്ങാച്ചോറ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ തേങ്ങ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ചിലർ തേങ്ങാപ്പാലിലും ഉണ്ടാക്കും, തേങ്ങ അരച്ചും ഉണ്ടാക്കും. ഞാനിവിടെ തേങ്ങ അരച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരല്പം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മസാലപ്പൊടി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീ സ്പൂണോളം പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാലകൾ മതി നമ്മുടെ തേങ്ങാച്ചോറിന് ആവശ്യമായിട്ട്. അപ്പം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങാച്ചോറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എല്ലാം അരച്ചതിന് ശേഷം ഞാനിവിടെ ചോറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്യാരറ്റും സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഏകദേശം ഈ ഒരു മുഴുപ്പിലാണ് അരിഞ്ഞിരിക്കുന്നത്. സവാള നമ്മൾ അരിയുമ്പോൾ തീർത്തും കട്ടി കുറച്ച് അരിയുക. അപ്പോൾ തേങ്ങാച്ചോറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് സവാള ഒരു മീഡിയം അളവിൽ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഏകദേശം ഈ ഒരളവിൽ വാടിക്കിട്ടുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ക്യാരറ്റും ഏകദേശം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചോറ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അരി എടുക്കുന്നത് എത്രത്തോളമാണ് അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. ഇപ്പോൾ ഏകദേശം അരി എടുക്കുന്നത് എത്രയാണോ അതിൻ്റെ മൂന്നിരട്ടി വെള്ളമാണ് നമ്മൾ തേങ്ങാച്ചോറിന് ചേർക്കുന്നത്. അതായത് ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന അളവിലായിരിക്കും ചേർക്കുന്നത്. അപ്പോൾ അരപ്പെല്ലാം അരച്ചതിന് ശേഷം ഞാനിവിടെ തേങ്ങാച്ചോറിനുള്ള അരി കൂടി കഴുകിയെടുക്കുകയാണ്. ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മൂന്നിരട്ടി വെള്ളം എഴുതണം തേങ്ങാച്ചോറിന് ചേർക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിത് നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അരപ്പ് നമുക്ക് തിളയ്ക്കാനൊന്നും നോക്കി നിൽക്കണ്ട. അതിനു മുമ്പ് തന്നെ നമുക്ക് അരി അരപ്പിനോട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അരിയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അരി ഏകദേശം മുങ്ങി നിൽക്കത്തക്ക പാകത്തിൽ വെള്ളമുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ട്. അപ്പം നമ്മൾ തേങ്ങാച്ചോറിന് വേണ്ട എല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ആ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കുക. വെള്ളം വറ്റി കഴിയുമ്പോൾ വേണം നമ്മൾ ലോ ഫ്ലെയിമിലാക്കാനായിട്ട്. ഇപ്പം നമ്മുടെ തേങ്ങാച്ചോറിൽ വെള്ളം ഏകദേശം കുറേയൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉള്ളൂ. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അല്ലെങ്കിൽ ചോറ് അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി എടുത്താൽ മതി. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് എടുക്കുക. അപ്പം നമ്മുടെ ചോറ് അവിടെ ആവിയിലിരുന്ന് തന്നെ വെന്തോളും. അപ്പം നമ്മുടെ നല്ല നാടൻ രുചിയിലുള്ള തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഇത് നോക്കിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് നമ്മളിവിടെ കഴിക്കുമ്പോൾ ബീഫും ക്യാബേജ് തോരനും പരിപ്പ് കറിയും അച്ചാറും പപ്പടവും മോരും ഒക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിലും തന്നെ വെറുതെ കഴിക്കാനായിട്ട് പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു റൈസാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമുക്ക് അടുത്ത നല്ല പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.